ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു മൂന്ന് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കുട്ടികളാണെങ്കിൽ അത് മൂന്ന് വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അത് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആ മൂന്ന് വീഡിയോസ് കാണാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് നെക്സ്റ്റ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ പഠിക്കേണ്ട മറ്റൊരു മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് മെത്തേഡ് കൺവേർഷൻ മെത്തേഡാണ് ഈ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് കൺവേർട്ട് ചെയ്യുക അതായത് സിംഗിൾ എൻട്രീ നമ്മൾ ഡബിൾ എൻട്രി ആക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെക്കുക കൺവേർഷൻ മെത്തേഡ് എങ്ങനെ സിംഗിൾ എൻട്രീനെ നമുക്ക് ഡബിൾ എൻട്രി ആക്കാം എന്നുള്ളതിനൊരു ഏഴ് സ്റ്റെപ്സാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ആൻഡ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫേഴ്സ് ടു അസർട്ട് ഇൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റിനിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കേണ്ടി വരും ഓപ്പണിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അ വരയ്ക്കേണ്ടി വരും അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷോർട്ടാക്കി പഠിച്ചാൽ മതി പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അ ടു അസെറ്റ് ചെയ്യേണ്ട ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പഠിച്ചാലും മതി രണ്ട് വിത്ത് സമ്മറി ഓഫ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അതായത് നമ്മുടെ ക്വസ്റ്റിനിൽ ക്യാഷ് റിസിപ്റ്റും ആയിട്ട് കിട്ടിയതും ആയിട്ട് കൊടുത്തൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ക്യാഷ് ബുക്ക് പ്രിപ്പറേഷൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് അതായത് നമുക്ക് ക്വസ്റ്റിനിൽ പർച്ചേസോ സെയിലോ തന്നിട്ടില്ല എങ്കിൽ പർച്ചേസോ സെയിലെയിലോ കൊസ്റ്റിനട്ടില്ല എങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ പറ്റില്ല നമുക്ക് ഫൈനൽ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആണ് അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റമാണ് പർച്ചേസസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റമാണ് സെയിൽസ് അപ്പോൾ പർച്ചേസ് നമുക്ക് തന്നിട്ടില്ല സെയിൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ പ്രോബ്ലം ഞാൻ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് സെയിൽസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് വർക്ക്ഔട്ട് ചെയ്യണം അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് കാണാനായിട്ട് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ പർച്ചേസ് ആണ് ഈ ടോട്ടൽ സെയിൽസ് കാണണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടു ആ ക്രെഡിറ്റ് സെയിൽസിൻ്റെ കൂടെ ക്യാഷ് സെയിൽ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും അതായത് കടമായിട്ട് വിറ്റതും ക്യാഷിന് വിറ്റതും നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും അതുപോലെ തന്നെയാണ് ടോട്ടൽ പർച്ചേസസും ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പർച്ചേസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടും അതാണ് നാലാമത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് നമുക്ക് ബാല ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം അതായത് നമ്മുടെ അരത്തമെറ്റിക്കൽ ആക്കുറസി ചെക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആണ് ട്രയൽ ബാലൻസ് അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ആറാമത്തെ സ്റ്റെപ്പ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഡിപ്രീസിയേഷൻ ബാഡക്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ടെപ്സ് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യുക അതാണ് ആറാമത്തെ സ്റ്റെപ്പിൽ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ഈ ഒരു ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നത് ഇങ്ങനെ ഏഴ് സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് നിങ്ങൾ ഈ സിംഗിൾ എൻട്രിന് നമ്മൾ ഡബിൾ എൻട്രി ആക്കുക അപ്പോൾ കൺവേർഷൻ മെത്തേഡിൽ എങ്ങനെയാണ് സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രി ആക്കുക എന്ന് ഏതോ ഒരു വർഷത്തിൽ നമ്മുടെ എസ് എ ക്വസ്റ്റിനായിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുക നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏഴ് സ്റ്റെപ്സ് പഠിക്കുക ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫേസ് ടു അസെറ്റൈൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ രണ്ട് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക് മൂന്ന് പ്രിപ്പയർ പ്രിപ്പറേഷൻ ഓഫ് ട്രെഡ്സ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഫോർ ഫോർത്ത് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ സെയിൽസ് ആൻഡ് ടോട്ടൽ പർച്ചേസ് ഫിഫ്ത്ത് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് സിക്സ്ത് സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഡിപ്രീസിയേഷൻ ബാഡപ്റ്റ് അതൊക്കെ ഷുഡ് ബി ടേക്കൺ ഇൻറ്റു കൺസിഡറേഷൻ ഏഴാമത്തെ സ്റ്റെപ്പ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് അൻലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇത് നമുക്കിൻ്റെ ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നമുക്ക് നോക്കാം അത് മാത്രമായിട്ടും ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഈ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസ് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കാണണമെങ്കിൽ നമുക്കത് വരച്ചേ പറ്റുള്ളൂ വരച്ചിട്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് ക്രെഡിറ്റ് സെയിൽസ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി വൺ ജാനുവരി ഫസ്റ്റിലെ ഡെറ്റേഴ്സ് അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സിനോ അല്ലെങ്കിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ എന്നോ എഴുതുക അപ്പോൾ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും അവസാനമായിട്ട് ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റേഴ്സും എഴുതി വെച്ചോളൂ അപ്പോൾ നമുക്കത് വിട്ടുപോകില്ല അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റേഴ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുക ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും അവസാനം ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റേഴ്സ് കാണിക്കുക ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുക ഇനി ക്രെഡിറ്റ് കുറച്ചധികം ഐറ്റംസ് വരുന്നുണ്ട് ഒന്ന് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഇപ്പോൾ ക്യാഷിന് പകരം ചെക്ക് ആണെങ്കിൽ നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കാം ക്യാഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കാണുക പിന്നെ ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അത് കെഡ് സൈഡിൽ കാണിക്കുക ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക അലവൻസസ് ക്ലെയിംഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാണിക്കുക സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർട്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബാഡെപ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാണിക്കാം അപ്പോൾ ഡെബിറ്റ് സൈഡിലാകെ വരുന്നത് ഓപ്പണിംഗ് ഡേറ്റിലെ ഡെക്ടേഴ്സാണ് അതുകൂടാതെ ഒരു ഐറ്റം കൂടി ഉണ്ട് ബിൽസ് റിസീവബിൾ ഡിസോണർ ഉണ്ടെങ്കിൽ അതും ഡെബിറ്റിൽ കാണിക്കുക ഇത്രയും കാണിച്ചതിന് ശേഷം അത് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ വരിക ആ കൂടുതൽ കിട്ടിയ എമൗണ്ട് നിന്ന് ഡെബിറ്റ് സൈഡിലെ രണ്ട് എമൗണ്ട് മൈനസ് ചെയ്യുക അങ്ങനെ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ക്രെഡിറ്റ് സെയിൽസ് അപ്പോൾ ക്വസ്റ്റിനിൽ ചിലപ്പോൾ ക്യാഷ് സെയിൽസ് ഉണ്ടാകാം ക്യാഷ് സെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യരുത് അത് നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ സെയിൽ കാണാനാണ് ഈ ക്രെഡിറ്റ് സെയിൽസ് കിട്ടി കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ വർക്കിംഗ് നോട്ട് പോലെ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് പ്ലസ് ക്യാഷ് സെയിൽസ് രണ്ടും കൂടി കൂട്ടി കാണിച്ചാലാണ് ടോട്ടൽ സെയിൽസ് കിട്ടുക അപ്പോൾ ക്വസ്റ്റിനിൽ ക്യാഷ് സെയിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഡെറ്റേഴ്സ് അക്കൗണ്ടിനകത്ത് നിങ്ങൾ എഴുതരുത് അപ്പോൾ അതിനൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് പ്രോബ്ലം ഇതാണ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ നമ്മളൊരു വർക്കൗട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽ ആണ് കേട്ടോ ശ്രദ്ധിക്കണം ടോട്ടൽ സെയിൽസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ക്യാഷ് സെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കേണ്ടി വരും ക്രെഡിറ്റ് സെയിൽസ് കാണാൻ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി പതിനാറാണ് അപ്പോൾ ഒന്നേ ഒന്ന് രണ്ടായിരത്തി പതിനാറിലെ ഡെറ്റേഴ്സാണ് പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റേഴ്സ് ആണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് അപ്പോൾ നമുക്കപ്പം തന്നെ ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിൽ നമുക്ക് വേഗം ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതാം ആദ്യം നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ ഡെപ്റ്റേഴ്സ് എഴുതാം അതെവിടെ എഴുതാത ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞിട്ട് സെവൻറ്റീൻ തൗസൻഡ് വൺ ഫോർട്ടീൻ എഴുതി ഇനി ക്ലോസിംഗ് ഡേറ്റിലെ ഡെപ്റ്റേഴ്സ് ഉണ്ട് അത് അപ്പോൾ തന്നെ കെഡിറ്റ് സൈഡിൽ അപ്പം തന്നെ എഴുതി വെച്ചോളൂ അല്ലെങ്കിൽ വിട്ടുപോകും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ഫിഫ്റ്റീൻ എഴുതി ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടുകയാണെങ്കിൽ നമ്മളിവിടെ എഴുതാതെ അത് ക്രെഡിറ്റ് സൈഡിലാണ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ എഴുതാം ഫിഫ്റ്റി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് എല്ലാഡ് ഉണ്ട് അതും കെഡിറ്റ് സൈഡിലാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബാഡക്റ്റ് ഉണ്ട് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് സെയിൽസ് റിട്ടേൺ ഉണ്ട് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ബിൽസ് റിസീവബിൾ ഉണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് ഹഡ്രഡ് ബിൽസ് റിസീവൽ ഡിസോണറായാൽ മാത്രമേ ഡെബിറ്റിൽ എഴുതാൻ പാടുള്ളൂ വെറുതെ ബിൽസ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ഇപ്പോൾ ഇത്രയും എഴുതിന് ശേഷം ബാലൻസ് ചെയ്യുക ഇതിലൊരിക്കലും ക്യാഷ് സെയിൽസ് എഴുതരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എയ്റ്റി ടു സെവൻ ഫിഫ്റ്റിയാണ് അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ സിക്സ് സെവൻറ്റീൻ തൗസൻഡ് വൺ ഫോർട്ടി കുറയ്ക്കുക എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപതിന്ന് പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കുമ്പോൾ ബാലൻസിംഗ് ഫിഗർ കിട്ടും അതാണ് ക്രെഡിറ്റ് സെയിൽസ് ഇനി ക്രെഡിറ്റ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ക്യാഷ് സെയിൽസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ സെയിൽസ് കിട്ടും ഇതാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് നെക്സ്റ്റ് അക്കൗണ്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് അതും ഇതുപോലെ തന്നെ പഠിക്കാൻ കുറച്ച് എളുപ്പമാണ് നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം ഡെറ്റേഴ്സ് അക്കൗണ്ട് പഠിച്ച സ്റ്റുഡൻറിന് വളരെ ഈസി ആയിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ നേരെ ഓപ്പോസിറ്റ് അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾ ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് ഡെബിറ്റ് അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞു കാണിക്കാം ഡെറ്റേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഇനി ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് കുറച്ച് കൂടുതൽ ഐറ്റംസ് വരാം നമ്മുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് ഐറ്റംസ് കൂടുതൽ വന്നിരുന്നത് ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ഐറ്റംസ് വരാം അവിടെ നമ്മൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ് ആദ്യം എഴുതിയത് ഇവിടെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കുക അല്ലേ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റർ നമുക്ക് ലൈബിലിറ്റിയാണ് കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റേഴ്സ് അല്ലേ അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്യാഷ് എന്നോ നമ്മൾ ചെക്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ ബാങ്ക് നിന്നോ എഴുതാം ഇനി അവിടെ ബിൽസ് റിസീവബിൾ ആയിരുന്നു ഇവിടെ ബിൽസ് പേയബിൾ ആണ് വരാം അവിടെ ഡിസ്കൗണ്ട് എല്ലാം കൂടെ ആയിരുന്നു ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് വരും അതുപോലെ അവിടെ സെയിൽസ് റിട്ടേൺ ആയിരുന്നു ഇവിടെ പർച്ചേസ് റിട്ടൺ ആണ് അവിടെ എലവൻസസ് ഉണ്ടായിരുന്നു അലവൻസസ് ആയിരുന്നു ഇവിടെ എലവൻസസ് റിസീവ്ഡ് ആണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ അവിടുത്തെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഡെബിറ്റ് സൈഡിൽ ഇവിടെ എഴുതുക അത്രയേ ഉള്ളൂ ഇനി ബിൽസ് പേയ്മെൻ്റ് ഡിസോണർ ആവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ചെയ്യുക ടോട്ടൽ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ കൂടുതൽ എമൗണ്ട് എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് വരിക ആ ഡെബിറ്റ് സൈഡിലെ കൂടുതൽ എമൗണ്ട് ഇന്ന് ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് നമ്മൾ രണ്ടെണ്ണം മൈനസ് ചെയ്യാം അപ്പോൾ കിട്ടുന്ന ബാലൻസിങ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ക്യാഷ് പർച്ചേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്യാഷ് പർച്ചേസ് എഴുതരുത് അതിൽ നമ്മൾ അവസാനം ഈ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടിയതിന് ശേഷം മാത്രം അടിയിലോട്ട് എഴുതുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ പർച്ചേസ് എഴുതുക ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ടോട്ടൽ പർച്ചേസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റിൽ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ച് നാനൂറ് ക്ലോസിംഗ് ഡേറ്റിൽ ഇരുപത്തി എഴുന്നൂറ് അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് നമ്മൾ എവിടെ എഴുതാം റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് നാനൂറ് എഴുതാം ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് ഡെബിറ്റ് സൈഡിലെ ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് എഴുന്നൂറ് എഴുതി അത് ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് ക്യാഷ് എന്ന് പറഞ്ഞ എഴുതുക ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ് ഡെബിറ്റ് സൈഡിൽ എഴുതുക അതുപോലെ പർച്ചേസ് റിട്ടൺ റിട്ടേൺ ഔട്ട് വേർഡ് ഡെബിറ്റ് സൈഡിൽ എഴുതുക ബിൽസ് പേയബിൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം ഇതെല്ലാം കഴിഞ്ഞ് അത് ബാലൻസ് ചെയ്യുക ക്യാഷ് പർച്ചേസസ് ഒരിക്കലും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ചെയ്തരുത് ഇനി ബാലൻസ് ചെയ്യുക അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് വരുന്നത് നാൽപ്പത്തൊൻപതിനായിരത്തി എണ്ണൂറാണ് അത് ഈന്ന് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ കിട്ടും മുപ്പത്തി നാലായിരത്തി നാനൂറ് അതാണ് ക്രെഡിറ്റ് പർച്ചേസ് ഈ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ കൂടെ ഈ ക്യാഷ് പർച്ചേസും കൂടി ടോട്ടൽ ചെയ്ത് കാണിക്കുക അതാണ് ടോട്ടൽ പർച്ചേസസ് അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റ് രണ്ട് അക്കൗണ്ടുകളാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും ഇതും വളരെ ആണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ബിൽസ് റിസീവൾ നമ്മുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് റിസീവബിൾ എഴുതിയില്ല ബിൽസ് റിസീബിൾ റിസീവുടെ സൈഡിൽ ആ എമൗണ്ട് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ബിൽസ് റിസീവിൾ അക്കൗണ്ട് വരച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേയിലെ ബിൽസ് റിസീവളോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേയിലെ ബിൽസ് റിസീവളോ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് സാധാരണ നമുക്ക് തരാതിരിക്കുക അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് സാധാരണ ബിൽസ് റിസീബിൾ അക്കൗണ്ട് വരയ്ക്കാം കേട്ടോ അത് ഓർത്ത് വയ്ക്കുക അപ്പോൾ ബിൽസ് റിസീവൾ അക്കൗണ്ട് പഠിക്കാൻ എളുപ്പമാണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചവർക്ക് ഇതത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഡെറ്റേഴ്സ് അക്കൗണ്ട് പോലെ തന്നെ ഉള്ളൊരു അക്കൗണ്ടാണ് ബിൽസ് റെസീവൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ ഡെറ്റേഴ്സ് നമ്മൾ നമ്മളവിടെ ഡെബിറ്റിലല്ല എഴുതിയേ അപ്പോൾ ഇവിടെയും ഓപ്പണിംഗ് ഡേറ്റിലെ ബിൽസ് റിസീവൾ ഡെബിറ്റിൽ എഴുതുക ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ഡേറ്റിലെ ബിൽസ് റെസീവൾ ക്രെഡിറ്റ് സെയിൽ ആയിട്ട് അവസാനം എഴുതുക ചിലപ്പോൾ ക്ലോസിംഗ് ഡേയിലെ ബിൽസ് റിസീവൾ കാണാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ അതുമ്പോൾ ഓർത്ത് വെക്കാം കേട്ടോ ഇനി ബില്ലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുള്ള ബില്ലിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് റിയലൈസേഷൻ ഓഫ് എന്നാണ് ബില്ലെന്നാണ് അതിനെ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കടിച്ചൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞെഴുതാം അതുപോലെ നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതാം അതുപോലെ ബില്ല് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസോണറായി ബില്ല് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിൽസ് റിസീവബിൾ ഡിസോണർ നമ്മൾ എഴുതിയില്ലേ ഡെക്ടേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡില് സോറി ഡെക്റ്റേഴ്സ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബിൽസ് റിസീവിലെ ഡിസോണർ എഴുതിയില്ലേ ആ ഫോർമാറ്റില് ആ ബിൽസ് റിസീവ് ഡിസോണർ ഇവിടെ വരും ഇവിടെ നമ്മളത് സൈഡിലാണ് എഴുതേണ്ടത് എഴുതുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് വന്ന കാരണം നമ്മൾ സൺഡ്രി ഡെക്ടേഴ്സ് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് കേട്ടോ അതൊന്ന് ഓർത്ത് വയ്ക്കുക പിന്നെ ബില്ല് നമ്മൾ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ അയാൾക്ക് നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ നമ്മൾ സൺഡ്ര ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ എഴുതാനായിട്ട് അതും നമ്മൾ കെഡിസൈഡിലാണ് എഴുതാതെ എൻഡോസിങ് ഓഫ് ബില്ല് ബില്ല് എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സൈഡിൽ എഴുതുക ഇനി നമ്മൾ ബിൽസ് റിസീവുകൾ റിസീവഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് റിസീവ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയില്ലേ ആ ഐറ്റം നമ്മൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ കാരണം കനായ അക്കൗണ്ടിൽ നിന്ന് വന്ന കാരണം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബിൽസ് റിസീവുകൾ റിസീവ്ഡ് എഴുതാൻ ചിലപ്പോൾ ഇത് തരാതിരിക്കാം ഇത് കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാനായിട്ട് വരും ഇതുപോലെ തന്നെയാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഇതിൻ്റെ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പോലെയാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഡേറ്റിലെ ബിൽസ് പേയബിൾ ക്രെഡിറ്റ് സൈഡിലാണ് വരിക ക്ലോസിംഗ് ഡേയിലെ ബിൽസ് പേയബിൾ ഡെബിറ്റ് സൈഡിൽ അവസാനമായിട്ട് വരും പിന്നെ ഇവിടെ ക്യാഷ് പേയ്ഡ് ടു ബിൽസ് പേയബിൾ ബിൽസ് പേയബിൾ എന്തെങ്കിലും ബില്ല് അടയ്ക്കാനുള്ളത് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക അതുപോലെ ബിൽസ് പേബിൾ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് വന്ന കാരണം ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക അതുപോലെ ബിൽസ് പേബിൻ്റെ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബിൽസ് പേയൾ എഴുതിയില്ലേ അത് ഇവിടെ വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സെൻ്ററി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ബിൽസ് പേബിൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം ഞാനിപ്പോൾ ബിൽസ് റിസീവിളിൽ മാത്രമേ പറയണുള്ളൂ ബിൽസ് പേബിൾ നിങ്ങൾ തന്നെ പഠിക്കുക ബിൽസ് റിസീവൾ പഠി മനസ്സിലാക്കിയ തന്നെ വളരെ എളുപ്പത്തിൽ ബിൽസ് പേബിൾ പഠിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ക്വസ്റ്റൻ ഇതാണ് ഫ്രം ദ പെർട്ടിക്കുലേഴ്സ് ഗിവൺ ബിലോ അ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോസിംഗ് ഡേറ്റിലെ ബിൽസ് റിസീവബിൾ വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ ബിൽസ് റിസീവിൾ അക്കൗണ്ടിൽ നമ്മൾ ലാസ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നതാറില്ലേ ക്ലോസിംഗ് ഡേറ്റിലെ ബിൽസ് റിസീബിൾ അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ കേട്ടോ അപ്പോൾ ബിൽസ് റിസീബിൾ ആസ് ഓൺ ഒന്ന് രണ്ടായിരത്തി പതിനാറ് ഓപ്പണിംഗ് ഡേറ്റിലെ ബിൽസ് റിസീവൾ നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം അപ്പോൾ നമ്മൾ ബിൽസ് റിസീവൾ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഡെബിറ്റ് സൈഡിലില്ല ഏതാ ബാലൻസ് ബ്രോഡൺ എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി ടു തൗസൻഡ് കാണിക്കുക ഇനി ബിൽസ് റിസീവുകൾ റിസീവ്ഡ് ഉണ്ട് നമുക്ക് ബിൽസ് റിസ് കിട്ടാനുള്ള ബില്ല് നമുക്ക് കുറച്ച് കിട്ടി റിയലൈസേഷൻ ബില്ലെന്ന് പറഞ്ഞ സാധനമാണ് നിന്ന് പൈസ കിട്ടുമ്പോൾ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലെഴുതാം ഇരുപത്തി മൂവായിരം ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് ബിൽസ് റിസീവുകൾ റിസീവ്ഡ് ആണ് കേട്ടോ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാറില്ല ബിൽസ് റിസീവബിൾ അതാണ് ഈ സാധനം അപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ബിൽസ് റിസീവബിൾ റിസീവ്ഡ് കാണിക്കുക നോട്ട് ചെയ്യുക എന്ന് കണ്ടാൽ അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് സൈഡിലായിട്ട് എഴുതാം സെൻറെഡ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞെഴുതാം അപ്പോൾ സൺഡ്രഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂവായിരം ഡെബിറ്റ് സൈഡിൽ എഴുതാം ഇനി ക്യാഷ് റിയലൈസ്ഡ് അതാണ് ക്യാഷ് റിയലൈസ്ഡ് നമുക്ക് കിട്ടാനുള്ള ബില്ല് നമുക്ക് കിട്ടി ക്യാഷ് ആയിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ക്രഡിറ്റ് സൈഡിൽ ക്യാഷ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക ഫോർ തൗസൻഡ് നെക്സ്റ്റ് ബിൽസ്റ്റ് റസീടെ ഡിസ്കൗണ്ട് ചെയ്തു അതും കെഡി സൈഡിൽ കാണിക്കുക സിക്സ് തൗസൻഡ് ഇനി ബിൽസ് റസീലുള്ള ഡിസോണർ ആയിട്ടുണ്ട് അത് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കാണിക്കുക അത് നമ്മൾ കാണിക്കേണ്ടത് ഡെറ്റേഴ്സ് എന്നാണ് അത് മറന്നു പോകരുത് ഇനി ഡിസോണർ കഴിഞ്ഞു ഇനി എൻഡോസ്ഡ് ബിൽസ്റ്റ് റെസീവുകൾ എൻഡോസ്ഡ് എന്ന് കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് കാണിക്കുക കാണുക കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആൾക്ക് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ അയാൾക്ക് ബില്ല് കൊടുത്തുന്നതാണ് അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ നമ്മൾ ക്രെഡിറ്റർ എന്നല്ലേ പറയാം അതുകൊണ്ട് എൻഡോസ്മെൻറ്റ് വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാലായിരത്തി കാണിച്ചു ഇനി എല്ലാം കഴിഞ്ഞ് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ് ക്ലോസിങ് ഡേറ്റിലെ ബിൽസ് റിസീവബിൾ ഇതുപോലെ തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ടും പഠിക്കുക ഓക്കെ ഇനി എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എല്ലാതും കൂടിയുള്ള ഒരു പ്രോബ്ലം പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ട് നമുക്കിതിനകത്ത് നോക്കാനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്